Hello friends, welcome to Kendra Physics Academy. Namla KTET category 2 ile science ennu parayna oru portion ile cell ennu parayna oru vibhagam undu. Cell ennu sonnengil adu represent cheyyunnathu kosham ennu parayna oru sangathi. Appo ee cellinte structure എന്താണ്, സെല്ല് എന്താണ്, സെല്ലിന്റെ സ്ട്രക്ചർ എന്താണ്, ടിഷ്യൂ എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ഭാഗങ്ങൾ അതിൽ വരുന്നുണ്ട്. അപ്പൊ അതിൽ സെല്ലുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ സെല്ലിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറെ PSC ലെവലിൽ ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സെല്ല് കണ്ടെത്തിയതാരാണ്, സെല്ലിന്റെ മർമ്മം കണ്ടെത്തിയതാരാണ്, അങ്ങനെയുള്ള കുറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് അത് ഞാൻ റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ നമുക്ക് അവസാനം അതൊരു എക്സാമായിട്ട് ബന്ധപ്പെട്ട് എഴുതുമ്പോൾ നമുക്ക് അത് ചെയ്യാം. അപ്പൊ അതൊക്കെ എന്തായാലും ആയിക്കോട്ടെ. സെല്ല് കണ്ടെത്തിയ ആളുടെ പേര്, പിന്നെന്താണ് ത്രട്ട ആപിന, എന്താണ് ന്യൂക്ലിയസോ, അങ്ങനെ എന്തൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ടല്ലോ. ബയോളജി എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് നമ്മുടെ കേഡറ്റ് എക്സാമിന്റെ മെയിൻ ആയിട്ടുള്ള സംഗതികൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പഠിച്ചാൽ മതി. അപ്പൊ ആദ്യം അറിയേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സെല്ല് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ജനറൽ സെല്ല് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. എന്ന് പറയുകയാണെങ്കിൽ രണ്ട് ടൈപ്പ് സെല്ലൊക്കെ ഉണ്ടല്ലേ, ആനിമൽ സെൽസ് ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട് ആനിമൽ സെല്ല് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അതുപോലെ തന്നെ എന്തുണ്ട് പ്ലാന്റ് സെല്ല് ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ജനറൽ ആയിട്ടുള്ള സെല്ലിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് ഡീപ്പായിട്ട് ആനിമൽ സെല്ലിന്റെ പ്രത്യേകത എന്താണ്, പ്ലാന്റ് സെല്ലിന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് പിന്നീട് സംസാരിക്കാം. അപ്പൊ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയും. അപ്പോൾ അതിന്റെ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സെല്ല് എന്ന് പറയുകയാണെങ്കിൽ അതിന് ഫസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സെല്ല് എന്ന് പറയുകയാണെങ്കിൽ അതിന് എത്ര ഭാഗങ്ങളുണ്ട് എന്നാണ് അറിഞ്ഞിരിക്കേണ്ടത്. നമ്മൾ എന്ത് പഠിക്കുക, ഇപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞ് പഠിക്കുമ്പോൾ ഇന്ത്യയിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞാൽ എന്താണ് എത്ര സ്റ്റേറ്റ് ഉണ്ട് എന്നല്ലേ നമ്മളറിയാം. എത്ര സംസ്ഥാനങ്ങളുണ്ട് എന്ന് ചോദിക്കുന്നത് പോലെ സെല്ല് എന്ന് പറയുകയാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ സംഗതിനെ പറയുന്ന പേരാണെന്ത്, സെൽ മെംബ്രെയിൻ എന്നാണ് നമ്മൾ ആദ്യത്തെ പറയുക. രണ്ടാമത്തെ കണ്ടീഷനെ പറയുന്ന പേരാണെന്ത്, ന്യൂക്ലിയസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മൂന്നാമത്തെ റീജിയനെ പറയുന്ന പേരാണെന്ത്, സൈറ്റോപ്ലാസം എന്ന പേരിലാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സെല്ലിനെ പ്രധാനപ്പെട്ട മൂന്ന് പാർട്സ് ഏതൊക്കെയാണ് എന്ന് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, എത്ര പാർട്സ് ആണുള്ളത്, മൂന്ന് പാർട്സ് ഉണ്ട്. ഏതൊക്കെയാണ്, സെൽ മെംബ്രെയിൻ, ന്യൂക്ലിയസ്, അതുപോലെ തന്നെ എന്താണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്ന പാർട്സ്. എളുപ്പമാണ്, പരീക്ഷയ്ക്ക് ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചോദിക്കുമ്പോൾ എനിക്ക് ഉറപ്പൊന്നുമില്ല, ചോദിക്കാൻ ചോദിക്കാതിരിക്കും. നമുക്കിതിലെ മെയിനായിട്ട് ഫസ്റ്റ് നമുക്കിനി ട്രീറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സെൽ മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഓക്കെ, സെൽ മെംബ്രെയിൻ. അപ്പോൾ നമ്മൾ ന്യൂക്ലിയസ് ഈ സെല്ല് പഠിക്കുമ്പോൾ അവർ പറയുന്ന കേസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു സെല്ലാണ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിന് ഇങ്ങനെ മാത്രമല്ല, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വരയും കൂടി നമ്മളതിൻ്റെ പുറത്തുകൂടെ നമ്മളിത് ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. ഉദാഹരണം, നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു വരയാണ് വരയ്ക്കാറുള്ളത്. ഒരു സെല്ല് വരയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെയാണ് വരയ്ക്കുക എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, സെല്ലിൻ്റെ ഈ ഔട്ടർ ഈ കാണുന്ന ഈ ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സെൽ മെംബ്രെയിൻ എന്ന പേരിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്ന് പറയുകയാണെങ്കിൽ ബൗണ്ടറി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ സെല്ലിൻ്റെ ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഒന്നാമത്തെ പോയിന്റ് എന്താണ്, സെൽ മെംബ്രെയിൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് എത്ര ലെയർ ഉണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരിക. അപ്പൊ അടിച്ചിരിക്കുക, അത് എത്രയാണ്, ഡബിൾ ലെയർ ഓഫ്. എന്തുകൊണ്ടാണ് അത് ഉണ്ടാക്കിയെന്നുള്ളത് ഒന്നും പഠിച്ചു കഴിയാം. ഫോസ്ഫോ ലിപ്പിഡ് മോളിക്യൂൾസ് എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലേ. അപ്പൊ സെല്ല് മെംബ്രെയിൻ്റെ ഒന്നാമത് പോയിന്റ് എന്താണ്, സെൽ മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ അതിന് രണ്ട് ലെയറുകളാണ് ഉള്ളത്. ആ രണ്ട് ലെയറുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ഫോസ്ഫോ ലിപ്പിഡ് മോളിക്യൂൾസ് കൊണ്ടാണ്
എന്തുണ്ടാക്കിയിരിക്കുന്നത്, ഈ ഡബിൾ ലെയർ ഫോം ചെയ്തേക്കുന്നത്. അവൻ ചില അപ്പം ഡബിൾ ലെയറിലാണ് ഫോം ചെയ്തേക്കുന്നത്. ഈ ഡബിൾ ലെയറിൻ്റെ പുറത്തുള്ള ഈ റീജിയണെ പറയുന്ന പേരാണ് എന്ത്? എക്സ്ട്രാ സെല്ലുലാർ എന്നാണ് പറയാം. ഈ സെൽ സെൽ മെംബ്രൈൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന റീജിയണെ പറയുന്ന പേരാണെന്ത്? ഇൻട്രാ സെല്ലുലാർ എന്നാണ് പറയപ്പെടുന്നത്. മനസ്സിലായല്ലോ. ഡബിൾ ലെയർ ആണെന്ന് മനസ്സിലാകാം. ഫോസ്ഫോ ലിപ്പിഡ് കൊണ്ട് ഉണ്ടാക്കിയാണെന്ന് മനസ്സിലാകുക. ഡബിൾ ലെയറിൻ്റെ പുറത്തുള്ള ഭാഗത്തിന് എക്സ്ട്രാ സെല്ലുലാർ റീജിയൺ എന്നും ഇത് ഉള്ളിലുള്ള റീജിയൺ കോമൺ ആയിട്ട് പറയുന്ന പേരാണെന്ത്? ഇൻട്രാ സെല്ലുലാർ റീജിയൺ എന്ന പേരിലും അറിയപ്പെടുന്നു. ശരിയല്ലേ. ഇനി ഈ സെൽ മെംബ്രെയിൻ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ്, നമുക്ക് എന്ത് പറയാം, ഓൾസോ നോണാസ് പറയുന്ന പേരാണ് എന്തെന്ന് പറയണത്? പ്ലാസ്മ മെംബ്രെയിൻ എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ സെൽ മെംബ്രെയിനെ പറയുന്ന മറ്റൊരു പേര് എന്താണ്? പ്ലാസ്മ മെംബ്രെയിൻ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്ലാസ്മ മെംബ്രെയിൻ ഓർത്തിരിക്കുക. എക്സ്ട്രാ സെല്ലുലാർ റീജിയൻ, ഇൻട്രാ സെല്ലുലാർ റീജിയൻ, ഫോസ്ഫോ ലിപ്പിഡ് മോളിക്യൂള്, ഡബിൾ ലെയർ, കാര്യങ്ങളും ഓർത്തിരിക്കുക. ഇനി ഈ സെൽ മെംബ്രെയിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഓർത്തിരുന്നാൽ മതി, പ്രൊവൈഡ് സ്ട്രക്ചറൽ സപ്പോർട്ട്. അതായത് ഒരു സെൽ മെംബ്രെയിൻ എന്ന് പറയുകയാണെങ്കിൽ അതിന് എന്തുണ്ടായിരിക്കും? ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്താണ് ഇതിന് മറ്റൊരു പ്രത്യേകത? ഈ മെംബ്രെയിൻ വഴിയാണ് എന്ത് സംഭവിക്കുന്നത്? ഈ കെമിക്കൽസ്, ഓക്സിജൻ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള സംഭവങ്ങളുടെ ഒരു 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 വക്ക് സംഭവിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ പ്രൊവൈഡ് സ്ട്രക്ചറൽ സപ്പോർട്ടാണ്. പിന്നെ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മോളിക്യൂൾസിന് ടു ആൻഡ് ഫ്രോം മോഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ഈ സെൽ മെംബ്രെയിൻ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി നമ്മൾ ഈ ഒരു സ്ട്രക്ചർ വീണ്ടും എടുത്ത് വരികയാണ്. ഡബിൾ മെംബ്രെയിൻ ആയിട്ട് ഇതിനെ മാർക്ക് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇനി ഇതിൻ്റെ സെൻറ്റർ റീജിയണിൽ കാണപ്പെടുന്ന ഈ റീജിയനെ പറഞ്ഞ പേരാണെന്ത്? ന്യൂക്ലിയസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്താണ് പറയുന്നത്? ന്യൂക്ലിയസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് സെൽ മെംബ്രെയിൻ, ന്യൂക്ലിയസ്, സെൽ മെംബ്രെയിനും ന്യൂക്ലിയസിനും ഇടയ്ക്ക് വരുന്ന റീജിയനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? സൈറ്റോപ്ലാസം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ സൈറ്റോപ്ലാസത്തിൽ ഇതുപോലെ ചെറിയ 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 നാര് പോലെയുള്ള ചില സംഭവങ്ങൾ കാണാം. ഈ നാര് പോലെയുള്ള ഈ സംഭവങ്ങളെ പറയുന്ന പേരാണ് എന്ത്? ഓർഗനെല്ലസ് എന്നാണ് അറിയപ്പെടുന്നത്. എന്നാണ് പറയുന്നത്? ഓർഗനെല്ലസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പം സൈറ്റോപ്ലാസം എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? ഈ സെൽ മെംബ്രെയിനും ന്യൂക്ലിയസിനും ഇടയ്ക്ക് കാണപ്പെടുന്ന റീജിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൈറ്റോപ്ലാസം എന്ന പേരിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ സൈറ്റോപ്ലാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ജെൽ ലൈക്ക് ഫ്ലൂയിഡാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ സൈറ്റോപ്ലാസത്തിൽ മനസ്സിലായി എന്ന് പറയുന്നത് സെൽ ലൈക്ക് ജെൽ ലൈക്ക് ഫ്ലൂയിഡ് എന്ന പേരിൽ നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ സൈറ്റോപ്ലാസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് എന്താണെന്ത്? മീഡിയം ഫോർ കെമിക്കൽ റിയാക്ഷൻ, അതായത് സെല്ലിൻ്റെ റെസ്പിറേഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്ന അവിടെയാണ് മീഡിയം ഫോർ കെമിക്കൽ റിയാക്ഷൻ റെറ്റിക്കുളം. പിന്നെ അതിൽ അടുത്തൊരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിയാക്ഷൻ നമുക്കവിടെ പോസിബിൾ ആണെന്നുള്ളത് മാത്രം ഓർത്തിരിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെല്ലിൻ്റെ എക്സ്പാൻഷൻ, എക്സ്പാൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലുതാവുക ചെറുതാവുക, അതുപോലെ തന്നെ ഗ്രോത്ത്, അത് ഡീൽ ചെയ്യുന്നത് ഇവിടെ തന്നെയാണ് സൈറ്റോപ്ലാസത്തിലാണ്. പിന്നെ സെല്ലിൻ്റെ ഡിവിഷൻ, സെല്ല് മുറിഞ്ഞ് പുതിയ പുതിയ സെല്ലുകളായിട്ട് മാറുക, അതിന് നമുക്ക് എന്താ പറയുക, റിപ്ലിക്കേഷൻ, ഇതൊക്കെ നടക്കുന്നത് എവിടെയാണ്? സൈറ്റോപ്ലാസത്തിലാണ്. ഇനി ഒരു പറയുന്ന പോയിന്റ് ഇതാണ്, സൈറ്റോപ്ലാസത്തിൽ പാർട്ടിക്കിൾസ് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ മൂവ്മെൻ്റ് എങ്ങനെയാണെന്ന് എക്സാമിന് ചോദിക്കാം. അപ്പം മെറ്റീരിയൽസ് മൂവ് ബൈ ഡിഫ്യൂഷൻ ടെക്നോളജിയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡിഫ്യൂഷൻ ടെക്നോളജി,
വഴിയാണ്. ഡിഫ്യൂഷൻ മാത്രം ആ പേര് മാത്രം ഓർത്തിരുന്നാൽ മതി, അതെങ്ങനെയാണ് അതിൻ്റെ ഇന്നർ ഡീപ്പർ ലെവലിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പം സൈറ്റോപ്ലാസം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ന്യൂക്ലിയസിനും ഡബിൾ മെംബ്രെയിനും അടുക്കി കാണപ്പെടുന്ന ജെല്ലൈക്ക് ഫ്ലൂയിഡിൻ്റെ പറഞ്ഞ പേരാണെന്ത് സൈറ്റോപ്ലാസം. കെമിക്കൽ റിയാക്ഷൻ്റെ ഏരിയയാണ്. പിന്നെന്താണ് സെൽ എക്സ്പാൻഷൻ, ഗ്രോത്ത്, റിപ്ലിക്കേഷൻ എല്ലാം നടക്കുന്നത് എവിടെയാണ്? സൈറ്റോപ്ലാസത്തിലാണ്. സൈറ്റോപ്ലാസത്തിലെ മെറ്റീരിയൽ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡിഫ്യൂഷൻ ആയിട്ടാണ് അത് മൂവ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ കൊണ്ട് കുറേ ഓർ ഈ സൈറ്റോപ്ലാസത്തിൽ കാണപ്പെടുന്ന നാല് പോലെയുള്ള ഘടകങ്ങൾ പറഞ്ഞ പേരാണെന്ത്? ഓർഗനല്ലേ എന്ന പേരിൽ നമ്മൾ എന്ത് ചെയ്തേക്കണത്, റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ നാല് പോലെയുള്ളതിന് ജനറലി പറയുന്ന പേരാണെന്ത്? ഓർഗനല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ പ്രധാനപ്പെട്ട ഓർഗനല്ലേസ് ഏതൊക്കെയാണ് എന്നുള്ള മാറ്റം, അതാണ് എന്തെന്ന് പറയണത്, മൈറ്റോകോൺഡ്രിയ. കോൺഡ്രിയോൺ, കോൺഡ്രിയോൺ എന്ന് പറഞ്ഞു, മൈറ്റോകോൺഡ്രിയോൺ. പിന്നെ രണ്ടാമത്തെ ആളാണ് റൈബോസോംസ്. മൂന്നാമത്തെ ആളാണ് എൻഡോ പ്ലാസ്റ്റിക് റെട്ടിക്കുല. എൻഡോ പ്ലാസ്മിക് റെട്ടിക്കുല. ഓക്കെ, പിന്നെ വരുന്ന നാലാമത്തെ സംഭവമാണ് ഗോൾഗി അപ്പാരറ്റസ്. ഗോൾഗി അപ്പാരറ്റസ്. അഞ്ചാമത് വരുന്ന സംഭവമാണ് ലൈസോ. സോ ഓക്കെ, അപ്പൊ മൈറ്റോകോൺഡ്രിയോൺ, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഗോൾഗി അപ്പാരറ്റസ്, ലൈസോസോം, ഇതൊക്കെ എവിടെയാണ് കാണപ്പെടുന്നത്? ഇതൊക്കെയും എന്താണ്? ഓർഗനെല്ലസിന്റെ എക്സാമ്പിൾസ് ആണ്. ഇതെല്ലാം കാണപ്പെടുന്നത് എവിടെയാണ്? സൈറ്റോപ്ലാസ്മത്തിലാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഈ കോശത്തിൽ കാണപ്പെടുന്ന, ന്യൂക്ലിയസിൽ കാണപ്പെടുന്ന അടുത്ത രണ്ടാൾക്കാരാണ്. ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ചില ത്രെഡുകൾ കാണാൻ പറ്റും, ത്രെഡ്സ്. ത്രെഡ്സ് എന്നതിന് നൂല് പോലെ ചില നാരികൾ കാണാൻ പറ്റും. അതിനെ പറയുന്ന പേരാണത് ത്രെഡ്സ് ഓഫ് ക്രോമാറ്റിൻ എന്നാണ് അതിനെ പറയുന്നത്. എന്താ പറയുക, അതിനെ ത്രെഡ്സ് ഓഫ് ക്രോമാറ്റിൻ. നമ്മുടെ കൈയിൻ്റെ നാര്, കൈയിൻ്റെ നാര്, കൈമെന്നൊക്കെ ഉണ്ടല്ലോ, അതുപോലുള്ള ഒരു പ്രോട്ടീൻ കണ്ടന്റ് ആണ് ഇത് ത്രെഡ്സ് ഓഫ് ക്രോമാറ്റിൻ എന്ന് പറയുന്നത്. ഈ ത്രെഡ്സ് ഓഫ് ക്രോമാറ്റിനിലാണ് കാണപ്പെടുന്ന ഒരാളുണ്ട്. അയാളെ പറയുന്ന പേരാണെന്ത്? ഡി എൻ എ എന്ന പേരിൽ അറിയപ്പെടുന്നു. പിന്നെ ഉള്ള ഒരാളാണെന്ത്? ആർ എൻ എ. അപ്പൊ ത്രെഡ്സ് ഓഫ് ക്രോമാറ്റിനിൽ കാണപ്പെടുന്ന ഇതാരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ആരാണ്? ഡി എൻ എ ആണ്. പിന്നെ ആരാണ്? ആർ എൻ എ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇതാണ് ഒരു സെല്ലിനെ പറ്റിയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഐഡിയ. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ മൈറ്റോകോൺഡ്രിയയുടെ പ്രോപ്പർട്ടീസ് മൊത്തം സ്റ്റഡി ചെയ്യും, റൈബോസോംസിനെ പറ്റി സംസാരിക്കും, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം, ഗോൾഗി അപ്പാരറ്റ്, ലൈസോസോം, ഇതിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ പറയുകയാണ് ചെയ്യും. അപ്പം നമുക്കൊരു വട്ടം കൂടി ഒന്ന് റീ അടിച്ചു നോക്കാം. അപ്പം നമ്മൾ എന്ത് പറഞ്ഞു, സെല്ല് എന്ന് പറയുമ്പോൾ ആനിമൽ സെല്ലുണ്ട്, പ്ലാന്റ് സെല്ലുണ്ട്. സെല്ലിന് മൂന്ന് ഭാഗമാണുള്ളത്: സെൽ മെംബ്രെയിൻ, ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം. സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് ഒരു ഡബിൾ ലെയർ ഓഫ് ഫോസ്ഫോ ലിപ്പിഡ് മോളിക്യൂൾസ് ആണ്, ഓൾസോ നോൺ ആസ് പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നു. ഇതിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രൊവൈഡ് സ്ട്രക്ചറൽ സപ്പോർട്ട് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്, ഈ ഇതിന്റെ ഔട്ടർ റീജിയൺ എക്സ്ട്രാ സെല്ലുലാർ എന്നും ഇന്നർ റീജിയൺ ഇൻട്രാ സെല്ലുലാർ എന്ന പേരിലും പറയുന്നു. ഈ ഒരു ഡബിൾ മെംബ്രെയിൻ വഴിയാണ് പാർട്ടിക്കിൾസ്, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് പോലെയുള്ള എല്ലാതും എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത്. ഇനി ഡബിൾ മെംബ്രെയിൻ്റെ സെൻട്രലിൽ കാണപ്പെടുന്ന റീജിയൺ നമുക്ക് എന്ന് പറയുന്നത് ന്യൂക്ലിയസ് എന്ന് പറയാം. ന്യൂക്ലിയസിനും സെൽ മെംബ്രെയിനും ഇടയ്ക്ക് കാണപ്പെടുന്ന റീജിയണ ജനറലി പറയുന്ന പേരാണിത് സൈറ്റോപ്ലാസം. സൈറ്റോപ്ലാസത്തിൽ എന്തുണ്ട്? നാല് പോലെയുള്ള ചില ഘടകങ്ങളുണ്ട്. അതിനെ പറയുന്ന പേരാണെന്ത്? ഓർഗനെല്ലസ് എന്ന പേരിൽ പറയപ്പെടുന്നു. ഇനി സൈറ്റോപ്ലാസത്തിന്റെ പ്രത്യേകത എന്താണ്? ജെല്ലൈക്ക് ഫ്ലൂയിഡാണ്. മീഡിയം എന്തിനാണ്? കെമിക്കൽ റിയാക്ഷൻ, അതായത് സെൽ റെസ്പിറേഷൻ പോലുള്ള ഒരുപാട് ഘടകങ്ങൾ. പിന്നെന്താണ്? സെല്ലിൻ്റെ എക്സ്പാൻഷൻ, സെല്ലിൻ്റെ ഗ്രോത്ത്, സെല്ലിൻ്റെ ഡിവിഷൻ, ഇതൊക്കെ നടക്കുന്നത് എവിടെയാണ്? സൈറ്റോപ്ലാസം എന്ന് പറയുന്ന റീജിയണിലാണെന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക. സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിലുള്ള മെറ്റീരിയൽ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ഡിഫ്യൂഷൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് മൂവ് ചെയ്യുന്നത്.
ഇനി നമുക്കറിയാം സൈറ്റോപ്ലാസത്തിൽ നാല് പോലെ കാണപ്പെടുന്ന ആൾക്കാരെ പറയുന്ന പേരെന്താണ്? മൈറ്റോകോൺഡ്രിയ, റൈബോസോംസ്, എൻഡോപ്ലാസ്മിക് റെട്ടിക്കുളം, ഗോൾഗി അപ്പാരറ്റസ്, ലൈസോസോമാണ് അവിടെ പ്രധാനമായി കാണപ്പെടുന്നത്. അപ്പം അവിടേക്ക് ഫംഗ്ഷൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. പിന്നെ പറഞ്ഞു ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇവിടെ ത്രെഡ്സ് ഓഫ് ക്രൊമാറ്റിൻ കാണാൻ പറ്റും. ആ ത്രെഡ്സ് ഓഫ് ക്രൊമാറ്റിനിലാണ് എന്ത് കാണപ്പെടുന്നത്? ഡി എൻ എ അതുപോലെ തന്നെ ആർ എൻ എയും കാണപ്പെടുന്നത്. ഇതാണ് സെല്ലിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ. സെക്കൻഡ് പോയിന്റിൽ നമുക്ക് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ക്ലാസുകൾ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കുക, ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് അടിക്കുക. എന്തെങ്കിലും കമന്റുകൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെ അറിയാനുണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാൻ ശ്രദ്ധിക്കാതെ വിട്ടുപോയി എന്തെങ്കിലും പോർഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. ദയവായി ഒരു കാര്യം മനസ്സിലാകുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചോളൂ, പക്ഷെ അത് മാത്രം പഠിച്ചതുകൊണ്ട് ഒരിക്കലും ആ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യും എന്ന് തീരെ പ്രതീക്ഷിക്കേണ്ട. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർക്ക് ഓരോ ടോപ്പിക്കിനും ചോദിക്കാനായിട്ട് ഇപ്പോഴേ തന്നെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം അത് പഠിച്ചു വെക്കുന്നത് എന്തിനാണ്? പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തിനാണ്? ക്വസ്റ്റ്യൻസിൻ്റെ റേഞ്ച് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. ഇപ്പോൾ സെൽ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇതുവരെ കേട്ടിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ളൂ. ചോദിക്കാനായിട്ട് ഇഷ്ടംപോലെ ബേസിക് കാര്യങ്ങൾ ഇനിയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കി പോകണം എന്നാണ് പറയാനുള്ളത്. ഓക്കെ, പിന്നെ എൽ പി യു പി എസ് എക്സാമൊക്കെ വരുന്നുണ്ട് എന്ന് ആരൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ അത് ഡിസംബറിലൊക്കെ അത് കോഡ് ഫോർ വരികയാണ് എന്നുണ്ടെങ്കിൽ, എനിക്കതിനെപ്പറ്റി വ്യക്തമായ ഐഡിയ ഇല്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണം? ഡിസംബറിന് മുമ്പ് തന്നെ നിങ്ങൾ കേട്ടിട്ട് ക്വാളിഫൈ ചെയ്യണം. എന്ന് പറയുകയാണെങ്കിൽ ജൂണിൽ നോട്ടിഫിക്കേഷൻ വന്ന് ഓഗസ്റ്റ് മാസത്തിൽ വരുന്ന കേട്ടിട്ട് എക്സാം നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം. എന്നാലാണ് പരീക്ഷ കഴിഞ്ഞ് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ അല്ലെങ്കിൽ നവംബറോട് കൂടിയൊക്കെയാണ് നമുക്ക് റിസൾട്ട് കേട്ടിട്ടിൻ്റെ പുറത്ത് വരുള്ളൂ. അപ്പോൾ ഡിസംബറിൽ കോൾ ഫോർ വരികയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നവംബറിൽ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഡിസംബറിലെ എക്സാം പി എസ് സി പരീക്ഷയുടെ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ഇതൊരു ചാലഞ്ച് ആയിട്ട് ഏറ്റെടുക്കുക. നമ്മൾ ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ കേട്ടിട്ട് കാറ്റഗറി ത്രീക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഓൺലൈൻ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾക്ക് ജോയിൻ ചെയ്യാം. ആരെയും നിർബന്ധിച്ച് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുന്നില്ല. ആരുടെയും മനസ്സിലായില്ലേ? നിങ്ങൾ ജോയിൻ ചെയ്യൂ എന്നല്ല പറയുന്നത്, ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാണ്ട് എൻ്റെ ഈ ഒരു ചാനലിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. വാ, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, ചെയ്തിരിക്കാം. അപ്പം കേട്ടിട്ട് വണ് ടു നമ്മൾ ജനറലായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സെമിനാറിൽ എന്ത് ചെയ്യുന്നു? കേട്ടിട്ട് ത്രീക്ക് നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്. ഏതിനൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത്? മാത്സിന് ക്ലാസ് എടുക്കുന്നുണ്ട്, ഫിസിക്കൽ സയൻസിന് ക്ലാസ് എടുക്കുന്നുണ്ട്, നാച്ചുറൽ സയൻസിൻ്റെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സോഷ്യൽ സയൻസിനും ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. 79 94 97 14 19 വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്കിനി മൈറ്റോകോൺഡ്രിയ എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, സൈനിങ് ഓഫ്.